ഇത് നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ഒന്നുമല്ല സീസൺ വണ്ണും ടൂവും ത്രീ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ് തട്ടിക്കുട്ട് സെറ്റപ്പ് എപ്പിസോഡ് എയ്റ്റ് ആണ് പലരും ചോദിച്ചു തുടങ്ങിയായിരുന്നു തട്ടിക്കുട്ട് സെറ്റപ്പ് നിർത്തിയോ എന്താണ് ഇനി എപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ് കാരണം നമുക്ക് എൻട്രീസ് വേറെ ഒന്നും പുതിയത് വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പം എൻട്രീസ് കുറച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കണ്ടിന്യൂ ചെയ്യുവാണ് വിതാ ജേർണി അവരുടെ രാധാ സൈ ഇത് നിങ്ങളുടെ ജേർണിയാണ് കാരണം നിങ്ങളുടെ പി സി സെറ്റപ്പ്സും ഗെയിമിംഗ് റിക്സും ആണ് നമ്മൾ ഷോ കേസ് ചെയ്യുന്നത് സോ ഇത് നിങ്ങളുടെയും കൂടെ ഒരു ജേർണിയാണ് അപ്പം നമ്മൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യുവാണ് സോ വീണ്ടും നമ്മൾ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള പി സി സെറ്റപ്പ്സോ ആയിട്ടാണ് സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂന്ന് ബേസിക് സെറ്റപ്സ് ആണ് ഉള്ളത് വലിയ ഹൈഫൈ ഗെയിമിംഗ് സെറ്റപ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ആക്ച്വലി നമ്മുടെ സെഗ്മെന്റിന്റെ പേര് തട്ടിക്കൂട്ടിന് ആക്ട് ആയിട്ടുള്ള കുറച്ച് ബിൽഡുകളാണ് കാരണം എല്ലാം തന്നെ ഏറ്റവും ലോവർ കാറ്റഗറി അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് ബിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോ ബഡ്ജറ്റ് ബിൽസ് എന്ന് പറയുമ്പോൾ അത്ര ആയിട്ടുള്ള ബിൽഡ്സ് ഒന്നുമല്ല പലർക്കും ബജറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വേരി ചെയ്യും നിങ്ങൾക്ക് ഒരു കൺസ്ട്രേൻറ്റ് ബജറ്റ് ആയിരിക്കും വേറൊരാൾക്ക് അത് സെയിം കമ്പയർ ചെയ്ത് നോക്കും

സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ സെറ്റപ്പോൾ നിങ്ങളുടെ പി സി റിഗ്സോ അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയക്കാവുന്നതാണ് പലരും എന്താ പറയുക മെസ്സേജിലൊക്കെ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ലോ ബഡ്ജറ്റ് പി സി ആണ് വലിയ കാണാൻ ഭംഗിയൊന്നുമില്ല അല്ലെങ്കിൽ കോൺഫിഗറേഷൻ സ്പെക്സോ വലിയ ഹൈഫൈ സ്പെക്സ് ഒന്നും അല്ല അപ്പം എനിക്ക് അയക്കാൻ പറ്റുമോ ഞാൻ അയക്കട്ടെ എന്നൊക്കെ കുറെ പേർ ചോദിച്ചിട്ടുണ്ട് സോ ഞാൻ പറയുന്നത് നമ്മുടെ ഈ സെഗ്മെന്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സോ നിങ്ങളുടെ പി സി അതിപ്പം എന്തോ ആയിക്കോട്ടെ ഹൈ ബജറ്റ് ആയിട്ട് ലോ ബജറ്റ് ആകട്ടെ ഓർ ഹൈഫ് ഫ്ലാഷി ആയിട്ടുള്ള ആർ ജി ബി ഉള്ളതോ ആർ ജി ബി ഇല്ലാത്തതോ വട്ട് എവർ ഇറ്റ് ഇസ് ഇറ്റ് ഈസ് അത് നിങ്ങൾ വറിയാകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അയക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഷോ കേസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഹൈ ബജറ്റെന്നോ ലോ ബഡ്ജറ്റെന്നോ ഇങ്ങനെ ഒരു കാര്യം ഒന്നുമില്ല കാരണം ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ് ആൾക്കാർ അതായത് ഇപ്പം ഹൈഫൈ പി സീസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നവർക്ക് ലൈഫിൽ അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ലോ ബൂട്ടിയ പി സി ബിൽഡുകൾ തന്നെ ആയിരിക്കും അവരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പി സി എന്ന് പറയുന്നത് സോ ലോ ബജറ്റ് പി സി എന്ന് പറയുന്നത് നിങ്ങൾ അത്ര അത്രയും വേണ്ട നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഷോ കേസ് ചെയ്യുന്നതായിരിക്കും ഡോൺ വറി അബൌട്ട് ബജറ്റ് ഓർ നിങ്ങളുടെ ലുക്സോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം നിങ്ങളുടെ പി സി ബിൽഡുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തട്ടിക്കൂട്ട് സെറ്റപ്പുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എത്രയോ ആൾക്കാർ പുറത്തുണ്ട് സോ ഡോട്ട് വറി അബൌട്ട് ദാറ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നോക്കുക ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് അയക്കേണ്ടത് കാര്യങ്ങളെല്ലാം തന്നെ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോൺ സോ നമ്മുടെ ഫസ്റ്റ് എൻട്രി അയച്ചേക്കുന്നത് ആരോമൽ ആണ് ഫ്രം കൊല്ലം സോ പുള്ളി പറയുന്നത് പുള്ളി ഇത് യൂട്യൂബ് വീഡിയോസ് കാണാനും മൂവീസ് കാണാനും ആൻഡ് എമുലേറ്റർ യൂസ് ചെയ്ത് ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കാനും ആണ് ലോ ആൻഡ് പി സി ആണെന്ന് പുള്ളി പറയുന്നുണ്ട് സോ എന്തായാലും ഈ കാണുന്നതാണ് ആരോമലിന്റെ ബേസിക് പി സി സെറ്റപ്പ് ഇനി സ്പെക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ എം ഡിയുടെ ഒരു പ്രോസസർ ആണ് എം ഡിയുടെ കുറച്ച് പഴയ എ പി യു ആണ് യൂസ് ചെയ്യുന്നത് എം ഡി എ ഫോർ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഫോർ ജി ബിയുടെ റാമാണ് മതബോർഡ് എസ് യുസിന്റെ എഫ് വൺ എ ഫിഫ്റ്റി ഫൈവ് എം എൽ എക്സ് പ്ലസ് എന്നൊരു മതബോർ ആണ് ഫൈവ് ഹൺഡ്രഡ് ജി ബി തോഷിബ ഹാർഡ് ഡിസ്ക് ആണ് ഐബോളിന്റെ ക്യാബിനറ്റും പവർ സപ്ലൈ ഇന്റിഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്യാബിനറ്റ് ആണ് ഇത് മോണിറ്റർ യൂസ് ചെയ്യുന്ന ട്വന്റി ഇഞ്ചിന്റെ ഡെൽ മോഡൽ ആണ് കീബോർഡും ഐബോളിന്റെ തന്നെയാണ് മൗസ് ലോജിറ്റെക്കിന്റെ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന പീട്രോൺ ബ്രാൻഡിന്റെ ആണ് സ്പീക്കേഴ്സ് ഉള്ളത് ഐബോളിന്റെ തന്നെയാണ് റാഗ ക്യൂ നയൻ എന്നൊരു മോഡൽ ആണ് സോ ആരോമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പി സി ആണ് അത്യാവശ്യം ലോവർ ഗെയിംസും മൂവീസ് കാണാനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് സോ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇത് മതിയായിരിക്കും പക്ഷേ അപ്ഗ്രേഡ് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർ ജി ബി റാമും മേ ബി ഒരു പഴയ ജി ടി എക് സെവൻ ഫിഫ്റ്റി ടി എം അല്ലെങ്കിൽ ഒരു ജി ടി എക്സ് ടെൻ ഫിഫ്റ്റി ടീ ഒക്കെ യൂസ്ഡ് കിട്ടുമായിരിക്കും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ ഫിഫ്റ്റി ടീയെ കുറച്ച് ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് തരുന്നതായിരിക്കും ഇൻ കേസ് ഫുൾ പി സി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി വിറ്റിട്ട് നിങ്ങൾ ഏതാണോ ഗ്രാഫിക്സ് കാർഡും റാമും വാങ്ങാൻ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ചേക്കുന്ന കാശും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ബേസിക് റൈസന്റെ ഒരു പുതിയ എ പി യു സെറ്റപ്പിലോട്ട് പോകാവുന്നതാണ് ബാക്കി ഓവറോൾ സെറ്റപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ക്വാൈറ്റ് ഓക്കെ ആണ് ഉള്ളതിനെ അത്യാവശ്യം നീറ്റായിട്ടൊക്കെ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബാക്കി പുറത്തുനിന്ന് കാണുമ്പോൾ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് കുറച്ച് പഴയൊരു ടേബിളൊക്കെയാണ് ബട്ട് സ്റ്റിൽ ൊണ്ട് തട്ടിക്കൂട്ടി റെഡിയാക്കി ഓക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പി സി സെറ്റപ്പ് നോക്കുമ്പം വലിയ ഇതൊന്നും പറയാനില്ല ബേസിക് സെറ്റപ്പ്സ് ആണ് സോ നമ്മൾ അതിനെ അധികം പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യുന്നില്ല അത്യാവശ്യം കുറച്ചൊക്കെ കേബിൾ മാനേജ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ് ആരോമിളുടെ സോ ആരോമൽ താങ്ക് യു ഫോർ സെൻഡിങ് ദി എൻട്രി സോ ഇനി നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് ആണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റപ്പ് അയച്ചേക്കുന്നത് അശ്വിൻ ആണ് അശ്വിൻ ഫ്രം ആറ്റിങ്ങൽ ട്രിവാൻഡ്രം പുള്ളിയുടെ ഒരു ബേസിക് ലോ എൻഡ് പി ആണ് ബട്ട് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലോ എൻഡ് ആണ് എന്ന് ചില നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മീഡിയം റേഞ്ച് പി സി ആണെന്ന് നിങ്ങൾ ആദ്യം വിചാരിക്കത്തുള്ളൂ ഇതിന്റെ സ്പെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ പി സിയുടെ സ്പെക്സ് ആണിത് ഒരു ബജറ്റ് പി സി ആണെങ്കിൽ പോലും അത്രയും നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് സോ ഈ കാണുന്നതാണ് അശ്വിന്റെ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ബജറ്റ് പി സി ട്വന്റി ഫൈവ് തൗസൻഡ് ഹോൾ സെറ്റപ്പിന്റെ പ്രൈസ് അല്ല പി സിയുടെ മാത്രം ആണെന്ന് തോന്നുന്നു സോ ഇതിന്റെ സ്പെക്സ് വരുന്നത് റൈസൺ ത്രീ ത്രീ ടു ഡബിൾ സീറോ ജി എ പി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗിഗ ബൈറ്റിന്റെ ബി ഫോർ ഫിഫ്റ്റി എം ഡി എസ് ത്രീ എച്ച് മതബോർഡാണ് കോസേർ വെഞ്ചൻസ് എൽ പി എക്സിന്റെ എയ്റ്റ് ജി ബി ത്രീ തൗസൻഡ് മെഗാ ഹെച്ചിന്റെ ഡബ്ല്യുഡിയിലെ വൺ ട്വന്റി ജി ബി എം ഡോ ടൂ സ്റ്റോറേജ് ആണ് സി ഗേറ്റിന്റെ ഫൈവ് ഹൺഡ്രഡ് ജി ബി നോർമൽ ഹാർഡ് ഡിസ്ക് ഉണ്ട് സിപ്റ്റോണിക്സ് ബ്രാൻഡിന്റെ ജി എക്സ് ടു തൗസൻഡ് എന്ന മോഡൽ കേസ് ആണ് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത് വി എസ് ഫോർ ഫിഫ്റ്റി ആണ് കോർസൈന്റെ പെരിഫറൽ സൈഡ് നോക്കുവാണെങ്കിൽ ഡെല്ലിന്റെ എസ് സീരീസ് മോണിറ്റർ ആണ് ട്വന്റി ടു ഇഞ്ചിന്റെ കീബോർഡ് ഒരു ലേറ്റസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലോജിറ്റെക്കിന്റെ വൈവ് എസ് എം ഫോർട്ടി സിക്സ് എന്ന മോഡൽ ഒരു പതിമൂന്ന് വർഷം മിനിമം ആയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് മൗസും യൂസ് ചെയ്യുന്ന ലോജിറ്റക് ബ്രാൻഡിനെയാണ് കെ ടു ഹൺഡ്രഡ് സ്പീക്കേഴ്സ് ഉള്ളത് എഫ് ആൻഡി ബ്രാൻഡിന്റെ ടു പോയിന്റ് വൺ ചാനൽ മൾട്ടിമീഡിയ സ്പീക്കേസ് ആണ് അതുകൂടാതെ ഫ്രോണ്ടെക് ബ്രാൻഡിന്റെ സെവൻ ട്വന്റി ഫൈവ് വി എ ഒരു യു പി എസും യൂസ് ചെയ്യുന്നത് സെറ്റപ്പിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ കണ്ടു കാണും സോ നിങ്ങൾ തന്നെ പറയുകയോ എങ്ങനെയുണ്ടെന്ന് ഐ മീൻ ഇത്രയും ബജറ്റ് പി സി ആണെങ്കിൽ പോലും ഓവറോൾ സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത് ഇതിന്റെ കേബിൾ മാനേജ്മെന്റ് ആയാലും നമുക്ക് ഫോട്ടോസിൽ ക്ലിയർ ആണ് ബാക്കിൽ അത്യാവശ്യം കേബിൾ ടൈം എന്തൊക്കെയോ ചുറ്റി അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈവൻ പി സിയുടെ അകത്താണെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഈ കേസിനെ കുറിച്ചാണ് കാരണം ചിപ്ട്രോണിക്സ് ബ്രാൻഡിന്റെ ഇപ്പം നല്ല കേസുകളാണ് വരുന്നത് ഒക്കെ അധികം പോപ്പുലർ അല്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല രീതിയിൽ പോപ്പുലറായി വരുന്ന ഒരു ബ്രാൻഡാണ് ചിപ്ട്രോണിക്സ് എസ്പെഷ്യലി ലോവർ ബഡ്ജറ്റ് കാറ്റഗറിയിലുള്ളവർ ഉള്ളവർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു കേസ് ആണ് സോ കമ്മിംഗ് ടു ദ സെറ്റപ്പ് ഓവറോൾ അശ്വിന്റെ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് നല്ല രീതിയിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇനി ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് നോക്കുവാണെങ്കിൽ മതബോർഡ് ബി ഫോർ ഫിഫ്റ്റി ഡി എസ് ത്രീ എച്ച് മോഡൽ ആണ് സോ അത്യാവശ്യം റൈസന്റെ റൈസൺ ഫൈവ് ത്രീ ഫൈവ് ഡബിൾ സീറോ ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു മതബോർഡാണ് സോ ഫ്യൂച്ചറിൽ ഒരു അപ്ഗ്രേഡ് ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ലോവർ റേഞ്ചിൽ ജി ടി എക് സിക്സ്റ്റീൻ ഫിഫ്റ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ എക്സ് ഫൈവ് സെവൻറ്റി ഓർ യൂസ്ഡ് ടെൻ സിക്സ്റ്റി ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഒരു അത്യാവശ്യം നല്ല ബജറ്റ് റേഞ്ചിൽ ഒതുങ്ങുന്ന ഗ്രാഫിക്സ് കാർഡ് ഇട്ട് കഴിഞ്ഞിട്ട് റൈസൺ ഫൈവ് ഡബിൾ സീറോ അല്ലെങ്കിൽ ഡബിൾ സീറോ ആയാലും കുഴപ്പമില്ല ഫ്യൂച്ചറിൽ പ്രോസസർ നിങ്ങൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മീഡിയം ബജറ്റ് ഹൈ ഗെയിമിങ്ങിനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും സോ അപ്ഗ്രേഡ്സിന്റെ കാര്യം നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഗ്രാഫിക്സ് കാർഡ് പിന്നെ പ്രോസസർ അപ്ഗ്രേഡ് ചെയ്യാം പിന്നീട് ഒരു ഒരു എക്ര എ ജി ബി കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഒരു ഗെയിമിംഗ് പി സി ആയിരിക്കും ഹൈ സെറ്റ് നല്ലപോലെ ഗെയിമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പി സി ആയിരിക്കും പിന്നീട് ബഡ്ജറ്റ് വരുന്ന അനുസരിച്ച് ഓരോന്നും നമുക്ക് തട്ടിക്കൂട്ടി മോണിറ്റർ കീബോർഡ് ഒക്കെ ഗെയിമിംഗ് കീബോർഡ് ഒക്കെ ആക്കി ഓരോന്നും ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടി സെറ്റപ്പ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് സോ എന്തായാലും അതായിരുന്നു അശ്വിന്റെ ഒരു ബേസിക് സെറ്റപ്പ് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റപ്പ് അയച്ചേക്കുന്നത് വർക്കലയിൽ നിന്നും ഡാനോ സൈറസ് ആണ് പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് പറയുന്നത് ടി ഫോർ ടെക്കീസ് എന്നാണ് യൂട്യൂബ് ചാനൽ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് ഇൻ കേസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക സോ ചെറിയ രീതിയിൽ എഡിറ്റിംഗും ഗെയിമിംഗിനും വേണ്ടിയാണ് ഈ പി സി യൂസ് ചെയ്യുന്നത് സോ ഇതിൽ പ്രോസസർ വരുന്നത് ഐ ത്രീ പ്രോസസർ ആണ് ഏതാ മോഡലിന് മെൻഷൻ ചെയ്തിട്ടില്ല ത്രീ പോയിന്റ് ത്രീ ഗിഹ ഹെച്ചിന്റെ ആണ് റാം ഫോർ ജി ബി ആണ് ഉള്ളത് മതബോർഡ് ഗിഗബൈറ്റിന്റെ ജി എ എച്ച് സിക്സ്റ്റി വൺ എം എസ് ആണ് സോ സോ ഐ തിങ്ക് എച്ച് സിക്സ്റ്റി വൺ എന്ന് പറയുമ്പോൾ മേ ബി തേർഡ് ഓർ ഫോർ ജനറേഷൻ ഇന്റർ പ്രോസസർ ആയിരിക്കും ഹാർഡ് ഡിസ്ക് ഉള്ളത് വൺ ജി ബിയുടെ ആണ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത് എൻപിടെ ജി ടി ജി മോഡലാണ് കാബിനറ്റും പവർ സപ്ലൈയും സെബ്രോണിക്സ് ബ്രാൻഡിന്റെ ഇന്റിഗ്രേറ്റഡ് പവർ സപ്ലൈ ഉള്ള മോഡലാണ് മൗസ് റാപ്പോ ബ്രാൻഡിന്റെ കീബോർഡ് ഏഷ്യ പവർ ബ്രാൻഡിന്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ജി പ്ലസ് ബ്രാൻഡിന്റെ ഒരു ഹെഡ്സെറ്റ് ആണ് മോണിറ്റർ ഡെല്ലിന്റെ ആണ് സിക്സ്റ്റി ഹേഴ്സ് റിഫ്രഷേറ്റർ ഉള്ള ഒരു നോർമൽ മോണിറ്റർ ആണ് സ്പീക്കേഴ്സ് ക്രിയേറ്റീവിന്റെ യു പി എസ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഈ കണ്ടതാണ് ഡാനോ സൈറസിന്റെ ബേസിക് പി സി ഇതും സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ ഒരു ബേസിക് സെറ്റപ്പ് തന്നെയാണ് യൂസേജ് നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പ്രസന്റ് ചെയ്താൽ അത്യാവശ്യം നീറ്റായിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത് പി സിയുടെ അകത്ത് കുറച്ചൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ക്ലീൻ ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും സോ ഓവറോൾ കുറച്ച് കേബിൾ മാനേജ്മെന്റും കുറച്ച് നീറ്റായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് ഇനി അപ്ഗ്രേഡ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഐ തിങ്ക് പുള്ളി അപ്ഗ്രേഡ് ചെയ്യാൻ പോവാതെന്ന് വെരി സൂൺ കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളാണ് അതിൽ കൺവേർസേഷൻ ഞാൻ കണ്ടതാണ് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നൊക്കെ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് പെർഫോമൻസ് നല്ലത് കിട്ടുന്ന ആയിരിക്കും ഒരു അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സെറ്റപ്പ് ഒന്നുകൂടെ കംപ്ലീറ്റ്ലി ഒന്ന് കംപ്ലീറ്റ് റീവാം ചെയ്തിട്ടൊന്നും വീണ്ടും അയയ്ക്കുക നമ്മൾ വീണ്ടും ഷോ കേസ് ചെയ്യുന്നതായിരിക്കും സോ അതായിരുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ സെറ്റപ്പ് ഫ്രം ഡാനോ സൈറസ് സോ ഐ തിങ്ക് ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ബേസിക് സെറ്റപ്പ് പ്പുകൾ തന്നെ നമുക്കിടയിൽ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയാം എന്തായാലും ഗൈസ് പുതിയ നിങ്ങൾ അയക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ സെറ്റപ്പ് എൻട്രീസ് നമുക്ക് അയക്കുക ബട്ട് അയക്കുമ്പം ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക കുറച്ച് ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ ഫോട്ടോസ് അയക്കുമ്പം ലാൻഡ്സ്കേപ്പ് മോഡിൽ അയക്കുക പോർട്രേറ്റ് മോഡിൽ അല്ല അതേപോലെ പത്ത് പതിനഞ്ച് ഫോട്ടോസ് മിനിമം വേണം സോ അയക്കുമ്പം കുറച്ചൊക്കെ പൊടി തട്ടി നീറ്റായിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി എല്ലാം ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഗൈസ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ും നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ടിൽ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി